أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير. هم درجات عند الله والله بصير بما يعملون. صدق الله العظيم. സൂറ ആൽ ഇംറാനിലെ 162-3 ആയത്തുകൾ. അഫമൻ ഇത്തബ, ആ ചോദ്യത്തിന് ഫ, അപ്പോൾ, മൻ, ആര്, ഇത്തബ പിന്തുടർന്നു, അപ്പോൾ പിന്തുടർന്നവൻ ആണോ, എന്തിനെ പിന്തുടർന്നവൻ, റിളുവാനല്ലാഹി, അള്ളാഹുവിൻ്റെ തൃപ്തിയെ അല്ലെങ്കിൽ പ്രീതിയെ, റിളയ, റിള എന്നുണ്ടായ വാക്കാണ് റിളുവാൻ, പിന്തുടർന്നവൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിന്തുടർന്നവൻ ആണോ, കമൻ ഒരുത്തനെ പോലെ, ബാ അവൻ മടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവൻ വിധേയനായിരിക്കുന്നു, ബിസഹത്തി മിൻ അല്ലാഹി, സഹത്ത് കോപം അല്ലെങ്കിൽ വെറുപ്പ്, ബാഅബി സഹത്തി മിൻ അല്ലാഹി, അല്ലാഹുവിൻ്റെ കോപത്തിന് വിധേയനായവനെ പോലെ ആണോ, വമഅവാഹു അവൻ്റെ സങ്കേതം ജഹന്നം നരകമാകുന്നു, ബിഇസൽ മസീർ എത്ര മോശമായ മടക്കസ്ഥലം, ഹും അവർ ആര്, ഈ രണ്ട് കൂട്ടരും, ദറജാത്തുൻ ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുത്ത് ദറജാത്തുൻ പദവികൾ ആകുന്നു അഥവാ വ്യത്യസ്ത പദവികളിൽ ആകുന്നു, വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അല്ലാഹു അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മോശം വിചാരിച്ചവരെ സംബന്ധിച്ച് അവർക്കുള്ള മറുപടിയാണ് തൊട്ടു മുമ്പ് വന്നത്, അമാക്കാനിൽ നബീൻ അയ്യാവില്ല, ഒരു നബിയും ചതിക്കൂല, ചതിക്കുന്നവർ മരുമാരല്ലാത്ത മറ്റാരെങ്കിലും ആരായാലും ശരി, ചതിക്കുന്നവർ അള്ളാഹുവിൻ്റെ അടുത്ത് കുടുങ്ങുകയും ചെയ്യും, ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നാണ് സൂചിപ്പിച്ചത്. ഇനി അതിൻ്റെ നേരെ മറുവശം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അഥവാ ചതിക്കുന്നവർ കുടുങ്ങും, അവർ അതുമായി ഹാജരാകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്, എന്നാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിൻപറ്റിയവർ, അവർ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരെ പോലെയാകുമോ എന്ന ഒരു ചോദ്യമാണ്, അഥവാ ആകുകയില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിൻപറ്റുക എന്നത് പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി എന്ന് പറയുന്നത് റിളുവാനും മിൻ അല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ഏറ്റവും പ്രധാന കാര്യം അഥവാ എല്ലാറ്റിലും മുഖ്യം അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എന്നും അള്ളാഹു തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തൃപ്തിയെ പിന്തുടരുക, എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റെന്തും ത്യജിക്കാനും സഹിക്കാനും വരെ സന്നദ്ധമാക്കുക. അവന് തൃപ്തിയുള്ള നിലപാടെന്താണ്, അവന് തൃപ്തിയുള്ള വർത്തമാനമേതാണ്, അവന് തൃപ്തിയുള്ള പ്രവർത്തനമേതാണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക, എന്നിട്ട് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അത് നേടിയെടുക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയെ പിന്തുടരുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അള്ളാഹുവിന്റെ റിള അവന്റെ തൃപ്തി നേടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണമായി റിള്ളല്ലാഹു ഫീ റിളൽ വാലിദൈനി, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം ഹദീസുകൾ ഉണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള വിവിധ കാര്യങ്ങൾ. അതൊക്കെ ചെയ്യലാണ്, അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കണമെന്ന് സ്വയം തീരുമാനിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കലാണ് ഇത്തബായ റിളുവാൻ അള്ളാഹ് എന്ന് പറയുന്നത്. ഏത് കാര്യത്തിലും തൃപ്തിയെ പിന്തുടരുക. സ്വർഗത്തെക്കുറിച്ച് വരെ അള്ളാഹു താല അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സൂറത്തിൽ തന്നെ 15-ാമത്തെ ആയത്തിൽ, സൂറത്തു ആൽ ഇംറാനിലെ 15-ാമത്തെ ആയത്തിൽ, ഖുൽ ഔനബിഉകും ബിഖൈരിം മിൻ ദാലികും ലില്ലദീന തഖൂ ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വ അസ്വാജ് മുതഹറ വരിളുവാനും മിനല്ലാഹ്. അതിന്റെ മുമ്പ് സുയിന ലിന്നാസ് യുബ് ഷഹവാത്തി മിനൻ നിസായി എന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് ദുന്യാവിന്റെ കാര്യത്തോട് താല്പര്യം ഉണ്ടാകും, പക്ഷെ അതിനേക്കാളും നല്ലത് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലെ സ്വർഗവും അതിലെ സ്ഥിരവാസവും അതിലെ ഇണകളും അവസാനം വരിളുവാനും മിനല്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി കൂടി ഉണ്ടാകും. അതാണ് പരലോകത്തെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ് എന്ന് സൂചിപ്പിക്കുന്നു. വേറെയും ധാരാളം തവണ വരിദ്വാനും മിൻ അള്ളാഹി അക്ബർ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. സൂറ തൗബയിൽ ഇങ്ങനെ അത് പിന്തുടരുന്ന ആളുകൾ അവരെങ്ങനെയാണ്? അവർ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവരെ പോലെ ആകുക, അഥവാ അവർ അനുഭവിക്കുന്നത് ഇവർ അനുഭവിക്കേണ്ടി വരിക എന്നത് സംഭവിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന്റെ മർമ്മം അള്ളാഹുവിന്റെ റസൂല് ആളുകളോട് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രീതി ലാക്കാക്കി ജീവിക്കാനും പ്രവർത്തിക്കാനുമാണല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി ലാക്കാക്കി ജീവിച്ച ആളുകൾ, പ്രവർത്തിച്ച ആളുകൾ കഷ്ടപ്പെടുകയും നഷ്ടപ്പെടുകയും ചെയ്ത് നിരാശരാകുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നാണ്. കാരണം അങ്ങനെ സംഭവിച്ചാൽ രണ്ടു കൂട്ടരും ഒരുപോലെയാകുമല്ലോ. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് ദീനി മാർഗത്തിൽ അണിനിരന്നിട്ടുള്ളവർ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിയാണ്. അങ്ങനെ അള്ളാഹു എല്ലാം അറിയുന്നവനായ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയവൻ, അവൻ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവനെ പോലെ അഥവാ അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്ന വിധം പ്രവർത്തിച്ചവനെ പോലെ നിരാശനാകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമോ? അതെങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ചോദിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് വഞ്ചിച്ചു അല്ലെങ്കിൽ എന്നൊക്കെ കരുതിയ, നിഫാഖ് ബാധിച്ച അല്ലെങ്കിൽ ഈമാനിനെ ദൗർബല്യം ബാധിച്ച ആളുകളുടെ ചിന്താഗതിയുടെ നേർക്കാണ് ഈ ചോദ്യം. അള്ളാഹു ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചവർ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് അവസാനം അള്ളാഹു കൈവിട്ടു, അള്ളാഹു സഹായിച്ചില്ല, നബി അള്ളാഹു സഹായിക്കും എന്നുള്ളത് വെറുതെ പറഞ്ഞതായിരുന്നു എന്നൊക്കെ ചിന്തിക്കാവുന്ന ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് എത്തിച്ചേരുക? അത് അള്ളാഹുവിനെ കുറിച്ച് ഒരു വിശ്വാസവും ഇല്ലാത്തവൻ മാത്രമേ അത് യഥാർത്ഥത്തിൽ പറയുകയുള്ളൂ. അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. വബിഇസൽ മസീർ, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ ആളുകൾ അവർ നരകത്തിലേക്കാണ് പോകുന്നത്. എത്ര മോശമായ മടക്ക സ്ഥലമാണ് അവർക്കുള്ളത്. ഹും ദർജാത്തുൻ ഇൻദല്ലാ എന്ന് പറഞ്ഞത് ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്, ഹും എന്ന് പറഞ്ഞത് ഈ എല്ലാവരെയും പറ്റിയാണ്. അതുകൊണ്ടാണ് ദർജാത്തുൻ എന്ന് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വർഗത്തിനും നരകത്തിനും വ്യത്യസ്ത പദവികളുണ്ട്. ആ പദവികൾ തീരുമാനിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും അമലുകൾക്കും ചിന്താഗതികൾക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ചാണ്.
അപ്പോ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ, ഏറ്റവും ഉയർന്ന ഉന്നതമായ സ്ഥലം ഫിർദൗസ് ആണ്. അംബിയാ മുർസലുകൾ അവിടെയാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഉന്നത പദവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക പദവിയുണ്ട്, വസീല ഫലീല എന്ന് പറയുന്ന. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുഅ്മിനുകൾ ഉള്ള സ്ഥലം. അങ്ങനെ സ്വർഗത്തിന്റെ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങൾക്കും അനുസരിച്ചാണ് അതിലെ പദവി വ്യത്യാസമുള്ളതെങ്കിൽ, നരകത്തിലും പദവി വ്യത്യാസങ്ങളുണ്ട്. അവരവരുടെ പ്രവർത്തനങ്ങൾക്കും വികാരങ്ങൾക്കും അതിന്റെ ഗൗരവത്തിനും ഒക്കെ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്നയാള് അബൂ താലിബ് ആണ്. അബൂ താലിബ് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തയാളാണ്. ഷെയ്ബു അബി താലിബിൽ ഉപരോധത്തിൽ വരെ കഴിഞ്ഞയാളാണ് റസൂലുള്ളാഹിനെ സംരക്ഷിച്ചുകൊണ്ട്. അതുകൊണ്ടൊക്കെ അള്ളാഹു പല ഇളവുകളും നരകത്തിൽ അദ്ദേഹത്തിന് നൽകുകയാണ്. നെറിയാണി വരെ എത്തുന്ന ഒരു തീക്കുഴിയിൽ നിർത്തും, അതാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ. അപ്പോൾ തലച്ചോറ് ഉരുകിയിട്ട് ചെവിയിലൂടെ ഒലിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. അതേസമയത്ത് മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു തന്നെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഏറ്റവും കടുത്ത ശിക്ഷ, കാഫിറിനെക്കാളും കടുത്ത ശിക്ഷ മുനാഫിക്കുകളാണ് അനുഭവിക്കുന്നത് എന്നർത്ഥം. ഇങ്ങനെ രണ്ടു കൂട്ടരും വ്യത്യസ്ത പദവികളിലുള്ളവർ. ഹും ദർജാത്തുൻ എന്ന് പറഞ്ഞാൽ അവർ പദവികളാണ് എന്നാണ് വാക്കിന്റെ നേരർത്ഥം. അഥവാ അവർ വസിക്കുന്നത്, അവർ അവരുടെ നിലവാരത്തിനനുസരിച്ച് വ്യത്യസ്ത പദവികളാണ് അവർക്ക് ലഭിക്കുന്നത് എന്നർത്ഥം. ഹും ദർജാത്തുൻ ഇൻദല്ലാഹ്. ആ പദവികൾ നൽകാൻ കഴിയുന്നത് എങ്ങനെയാണ്? വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. നിഷേധികളുടെയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയമായവരുടെയും അതുപോലെ അവന്റെ തൃപ്തി നേടിയെടുക്കുന്നവരുടെയും ആയ മുഴുവൻ ആളുകളുടെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി അറിഞ്ഞും കണ്ടും ഇരിക്കുന്നവനാണ് അള്ളാഹു. ഒന്നും അവനിൽ നിന്നും മറിഞ്ഞിരിക്കുന്നില്ല, വളരെ ഉൾക്കാഴ്ചയോടുകൂടി അവൻ സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും അവരവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പരിഗണിക്കുവാൻ, സ്വർഗത്തിൽ പോകുന്നവരെയും നരകത്തിൽ പോകുന്നവരെയും അവരവരുടെ യോഗ്യതക്കനുസരിച്ച് പരിഗണിക്കുവാൻ കഴിയുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി തേടി കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കർമ്മത്തിനനുസരിച്ച് സ്വർഗത്തിൽ വ്യത്യസ്ത പദവികളും, അതുപോലെ കുഫറിന്റെ പേരിൽ കടുത്ത ദുൽമ ചെയ്യുന്നവരും അങ്ങനെ ചെയ്യാത്തവരും ആയ ആളുകൾ അവർക്കുള്ള ശിക്ഷയിൽ നരകത്തിൽ വ്യത്യസ്ത പദവികളും നൽകുന്നു എന്ന് ചുരുക്കം. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന അവ സകല സംഗതികളെക്കാളും ഉപരിയായിട്ട് അള്ളാഹുവിന്റെ പ്രീതിക്ക് പ്രാമുഖ്യം നൽകുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.